നമസ്കാരം, പാചകരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് മിക്സ്ചറാണ് തയ്യാറാക്കാൻ പോണത്. അതിന് 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരക്കപ്പോളം അരിപ്പൊടിയുണ്ട്. 1 കപ്പ് വേണ്ട, 1/2 കപ്പ് അരിപ്പൊടി മതി. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയും മുളകും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളുക. കായപ്പൊടി ഇട്ടു. പിന്നെ ഇത് മിക്സ് ചെയ്യുക. ഇതിൽ നിന്നൊരു 1/4 കപ്പോളം പൊടി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ മാറ്റിവെക്കാം. ഇന്നൊരു 1/4 കപ്പോളം ബൂന്തി, ഈ മിക്സ്ചറിനകത്ത് ബോൾസ് പോലെ കിടക്കുന്ന അതാണ് ബൂന്തി. അത് തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് മാറ്റി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി എണ്ണയിലേക്ക് ഞെക്കിയാൽ മതി. ഇത് ബൂന്തിക്ക് കലക്കാനുള്ളതാ പൊടിയാണ്. ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, സ്വല്പം മഞ്ഞളിടാം. മഞ്ഞ നിറത്തിലെ ബൂന്തി ഉണ്ടാക്കാനാണ് മഞ്ഞളിടുന്നത്. അപ്പം മുളക് പൊടി അധികം ഇടുന്നില്ല. സ്വല്പം സോഡാപ്പൊടി ചേർക്കാം, 1 നുള്ള് സോഡാപ്പൊടി ചേർക്കാം. കരികരിപ്പ് കിട്ടാനാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അത് ഇച്ചിരി ലൂസായിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവാണ് ഇത്. ഈ ദോശയുടെ പരുവത്തിൽ കലക്കിയെടുത്താൽ മതി. ഒത്തിരി നീണ്ടു പോകരുത്, നീണ്ടു പോയാൽ ബോൾ പരുവത്തിൽ കിട്ടുകയില്ല ബൂന്തി. അതിന് ഈ പരുവത്തിൽ കലക്കി വെക്കുക. ഇത് എണ്ണയിലേക്ക് ഞെക്കാം. ഇതായിട്ടുണ്ട്, മാറ്റാം. ബൂന്തി തയ്യാറാക്കുകയാണ്, അത് ഒഴിക്കാം. ഇത് കണ്ണാപ്പയിലേക്കാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ അനക്കി കൊടുക്കണം, എന്നാലേ വീഴുള്ളൂ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഇത് കഴുകണം, കണ്ണാപ്പയുടെ തുള അടഞ്ഞു പോകാതിരിക്കണേ അത് കഴുകണം. ബൂന്തി ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് 1 എണ്ണം എടുത്ത് ഞെക്കി നോക്കാം. ഇപ്പോഴത്തേ ഞെങ്ങുന്നേ ഉള്ളൂ, ഇതായിട്ടില്ല. നല്ല പൊടിയണം, ഞെക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം. അല്ലേ 1 എണ്ണം എടുത്ത് കടിച്ചു നോക്കാം, അപ്പോഴാണ് അതിൻ്റെ മൂപ്പറിയുള്ളൂ. ആകാൻ തുടങ്ങിയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇനി ഇത് കോരാം.
കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതാവുമ്പോൾ എരിവില്ല, നല്ല കളർ കിട്ടും. ചുമന്ന ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് അതിടുമ്പം ബൂന്തി മഞ്ഞ, മറ്റേ മഞ്ഞ നിറത്തിലിരിക്കും. ഇത് ചുമന്ന് കിട്ടാൻ വേണ്ടി, പല കളർ വേണമല്ലോ മിക്സ്ചറിന്, അതിനു വേണ്ടിയാണ് ചുമന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഇനി ഇതുകൊണ്ട് ബൂന്തി ഉണ്ടാക്കി കാണിക്കും. പൊട്ടുകടല വറക്കാൻ പോവാണ്. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇതിലിടാം. എണ്ണയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇടുക. പൊട്ടുകടലയ്ക്ക് ഉപ്പ് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇടാം. നിറം മാറി വരുമ്പോൾ എടുക്കാം. ആയിട്ടുണ്ട്. കപ്പലണ്ടി വറക്കാം. അടുത്ത് ചെറിയ തീയിൽ വേണം കപ്പലണ്ടി ഇടാൻ. ഉള്ളി മൂക്കേണ്ടതാണ്, അതുകൊണ്ട് ചെറിയ തീയിലിട്ട് മൂപ്പിക്കണം. കപ്പലണ്ടി മൂത്ത് കടുകടാന്നായിട്ട് എടുക്കാൻ നോക്കരുത്, കരിഞ്ഞു പോവും. കപ്പലണ്ടി ഒന്ന് കോരി വെച്ച് ഇരുന്ന് ആറിക്കഴിയുമ്പോഴാണ് മൂക്കുന്നത്. അതുകൊണ്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് എണ്ണയിലിട്ടുകൊണ്ടിരിക്കരുത്, കരിഞ്ഞു പോവും. ഒരു പരുവാകുമ്പോൾ ഇങ്ങനെ എടുക്കണം, നമ്മൾ നോക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി വെളുത്തുള്ളിയും മുളകും കൂടെ വറക്കാം. കറിവേപ്പില കറിവേപ്പിലയും മുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ടതാണ്. അത് കറിവേപ്പില ഇച്ചിരി നല്ലപോലെ വേണം. വെളുത്തുള്ളി അധികം ടേസ്റ്റ് വേണ്ടായെങ്കിൽ എടുക്കണ്ട, അല്ലെങ്കിൽ ഒരു ശകലം ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ഒത്തിരി ചുവയൊന്നും വരികയില്ല. എന്നിട്ട് എടുത്ത് മാറ്റാം. മിക്സ്ചറിൽ നിന്ന് നമുക്ക് വേണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി. ബൂന്തിയുടെ നിറവ്യത്യാസം കണ്ടോ? ഇത് കാശ്മീരി മുളക് ഇട്ട് ചേർത്തുണ്ടാക്കിയതാണ്. ഇത് മഞ്ഞപ്പൊടി മാത്രം ഇട്ടുണ്ടാക്കിയത്. ഇപ്പോൾ രണ്ട് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കാം. കണ്ടമാനം അങ്ങ് ഇക്കിപ്പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് തൊട്ട് വിട്ടാൽ മതി. ഇനി ബൂന്തിയിടാം. കപ്പലണ്ടി, കരിവേപ്പില എല്ലാം അങ്ങോട്ട് ഇട്ടത് ഇടാം. ഇതിലേക്ക് വേണേൽ സ്വല്പം കായപ്പൊടിയും കൂടി ഇടാം. കായത്തിൻ്റെ കുറവോ വല്ലതും തോന്നുന്നെങ്കിൽ സ്വല്പം കായപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. എല്ലാം നമുക്ക് ശകലം കൂടെ ചേർക്കാം.
കുറച്ച് ഗ്രീൻ പീസ് റോസ്റ്റ് ചെയ്തതാണ് ഇത് റോസ്റ്റ് ചെയ്തത് മേടിച്ചതാണ് അതും കൂടി അതിന്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ആക്കാം നോക്കി എത്ര എളുപ്പം ഉണ്ടാക്കിയെന്ന് നോക്കിയേ മിക്സ്ചർ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണോ പിന്നെയും പിന്നെയും കോരിയൊക്കെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ മോശമാകും അങ്ങനെയൊന്നുമല്ല നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റും എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഉണ്ടാക്കി നോക്കുക